ഓ ഇവരുടെ മുഖം കാണാനേ ഭയങ്കര ഭംഗിയേ. അതൊരു അല്ലേ? അതെ അതെ, ഇത് കണ്ടിട്ട് തന്നെ മേടിച്ചല്ലേ, ഭംഗി കണ്ടിട്ട്. അതന്നെ നമ്മള് ഇതിന്റെ എഗ്ഗിന്റെ കളറാണ്, എഗ് ആണെങ്കിലും ബ്ലാക്ക് കളർ ആയിട്ടാണ് വരിക. പറക്കാൻ പോണ എടുത്തു. ആ ഇതുപോലത്തെ താറാവിനൊക്കെ ആദ്യമായിട്ട് കാണുക കേട്ടോ, നല്ല ഭംഗിയുണ്ട്. സെയിലിനുള്ള ടീമാണ്, സെയിലിനുള്ള ടീമാണ്. ഇവര് ഒന്നുകൂടെ വലുതാവണം. കൈയിരിക്കണ എന്ത് മുട്ടയൊക്കെയാണ് ഇത്? സാധാ നോർമൽ താറാവിന്റെ മുട്ടയാണ്. ഇത് നമ്മുടെ സാധാ താറാവിന്റെ മുട്ട. അഞ്ച് കളർ ഒക്കെ ഉണ്ടോ? അഞ്ച് മുട്ടുണ്ടെങ്കിൽ അഞ്ച് ചിലപ്പോൾ അഞ്ച് കളർ ആയിരിക്കും. മുട്ടൊക്കെ അഞ്ച് അഞ്ച് കളർ ഉണ്ടോ? ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ചുള്ളൂ ഈ ബ്രീഡ്. ഈ ബ്രീഡ് ആ കൊടുക്കാനുള്ളതാണോ? അത് കൊടുക്കാനുള്ളതാണ്. ഇത് കയ്യൂക ഡക്കാണോ? കയ്യൂക കയ്യൂക അമേരിക്കൻ ആണ്. അമേരിക്കൻ ആ. ഇതിപ്പോ എത്ര എണ്ണം ഉണ്ട് നമ്മുടെ കയ്യിൽ? പേരന്റ്സ് ഒക്കെ പതിനൊന്ന് പന്ത്രണ്ട് പീസ് ഉണ്ട്. പതിനൊന്ന് പന്ത്രണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മുടെ കയ്യിലാണ് ബ്രീഡിങ് ചെയ്തോണ്ടിരിക്കുന്നത് കേരളത്തിൽ. കേരളത്തിലും ഇന്ത്യയിൽ നമ്മുടെ അറിവിൽ ചെയ്തിട്ടില്ല എന്നാണ് ഒരു വിശ്വാസം. കയ്യൂകടക്ക്. പക്ഷെ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ പല കളറും വരുന്നുണ്ടല്ലോ. ബ്ലാക്കും ഉണ്ട് അല്ലേ, ഗ്രീൻ ഉണ്ട്, ഗ്രീൻ ഇങ്ങനെ, പിന്നെ ലൈറ്റ് ബ്ലൂ വരും. ഇപ്പൊ വെയിലത്ത് വരുമ്പോ ഭയങ്കര ഗ്ലേസിംഗ് അല്ലേ. ഇതിന്റെ ബ്രീഡിംഗ് ഒക്കെ ഇവിടെ സക്സസ് ആണോ? ആ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി നമ്മള് ആദ്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എക്സ്പീരിയൻസിന്റെ കുറവുണ്ടായിരുന്നു. പിന്നീട് ഇപ്പൊ നമ്മള് കുഞ്ഞുങ്ങള് മറ്റേ ഇതിനെ വാങ്ങിച്ച് ബ്രീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ബ്രീഡ് ചെയ്യേണ്ടതെന്നും അതിന്റെ ഏറ്റവും തൊട്ട് കാര്യങ്ങളൊക്കെ നമ്മള് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പഠിപ്പിച്ചു കൊടുത്ത് ഇതാണ് അല്ലേ. കളർ എന്താണ് ശരിക്കും? ഇത് നോർമലി ഇത് ബ്ലാക്ക് കളറാണ്, കൈകാരണം ബ്ലാക്ക് കളറാണ്. അത് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ്. ഇതിന്റെ എഗ്ഗിന്റെ കളറാണ്, എഗ് ആണെങ്കിലും ബ്ലാക്ക് കളർ ആയിട്ടാണ് വരിക. പക്ഷെ ഇത് നമ്മളവിടെ നമ്മളെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു വീക്കിലി എഗ് കളർ ചെയ്യുമ്പോൾ നാലഞ്ച് കളറിൽ എഗ് ചെയ്യും. ബ്ലാക്ക്, ലൈറ്റ് ബ്ലാക്ക്, ലൈറ്റ് ഗ്രീനിഷ്, അങ്ങനെ ശരിക്കും നോർമലി ബ്ലാക്ക് കളറാണ് എഗ് ചെയ്യുക. കാരണം ഇത് കാട്ടിൽ ജീവിക്കുന്നതാണല്ലോ. കാട്ടിൽ ജീവിക്കുക, അതായത് അമേരിക്കൻ ആ ഒരു അമേരിക്കൻ ബ്രീഡാണെങ്കിലും പല കാട്ടിൽ ആണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഫുഡിൻ്റെതായത് കൊണ്ട് കറക്റ്റ് ബ്ലാക്ക് ആയിരിക്കും ഇതിന്റെ എല്ലാ കാര്യങ്ങളും. ചിറകൊന്നും ഇടരുതോ? ആ ചിറക്. ആ ഓക്കെ ഓക്കെ. പക്ഷെ ഇത് പല കളറാണ്, നമ്മളിപ്പോ ഇങ്ങനെ വരുമ്പോ പച്ച വരും, ചില സമയത്ത് ഒരു ബ്ലൂയിഷ് കളർ ഉണ്ടാവും. നോർമലി ഇത് ബ്ലാക്ക് ആണ് ശരിക്കും കാഴ്ചക്ക്, സൺലൈറ്റില് ഇത് നന്നായിട്ട് ഗ്രീനിഷ് കളർ ആയിട്ട്. ഇവരൊക്കെ ഇവിടെ എങ്ങനെ പ്രതിരോധ ശേഷി? നല്ല പ്രതിരോധ ശേഷി നമുക്ക് തോന്നുന്നു. മറ്റുള്ള താറാവിനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് കെയറിങ്ങോ അങ്ങനെ ഒന്നുമില്ല. അവരെ അവരതായതില് ഇപ്പൊ നിങ്ങക്ക് കണ്ടറിയാലോ, എല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡ് അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ താറാവ് കുളി തുടങ്ങിയിട്ടുണ്ടല്ലേ? പുതിയ വെള്ളം കണ്ടുകഴിഞ്ഞാൽ കുളി മസ്റ്റാ. അപ്പൊ തന്നെ ചാടി ഇറങ്ങി കുളിക്കുന്നത്. ഇപ്പൊ നമ്മള് ചെന്നിട്ടാണോ അങ്ങോട്ട് കുളി തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിൽ വരും. ഇവരെ മുട്ട ഇടുന്നതൊക്കെ എങ്ങനെയാണ്? നമ്മുടെ നാടൻ താറാവ് ഇടുന്ന പോലെയാണ് അത് എങ്ങനെ ഇടും? നാടൻ താറാവിന്റെ മുട്ട കണക്ക് ഞാൻ അധികം അന്വേഷിച്ചിട്ടില്ല. പക്ഷെ ഇവര് വർഷത്തിൽ ഒരു 150 മുതൽ 230 വരെ നമ്മളെ എക്സ്പീരിയൻസിൽ ആദ്യത്തെ എക്സോട്ടിക് ബ്രീഡാണ് ഈ കയ്യൂക ഡക്ക്. ബ്രോ ഇവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇട്ടേക്കണേ അല്ലേ? അവരുടെ കുഞ്ഞുങ്ങൾ ശരിക്കും ഇവിടെ നല്ല വൃത്തിയിൽ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ? എല്ലാ ദിവസം അല്ലേ, മൂന്ന് ദിവസം കൂടുമ്പോഴാണ് പറമ്പും കാര്യങ്ങളും ക്ലീൻ ചെയ്യുന്നത്. വാട്ടർ ചേഞ്ചിങ് ഒക്കെ മൂന്ന് ദിവസം വൃത്തി എപ്പോഴും ഉണ്ടാവും. വൃത്തി എപ്പോഴും ഉണ്ടാവും, സ്മെല്ല് ഒന്നുമില്ലല്ലോ. ഇപ്പൊ തീർച്ചയായിട്ടും താറാവുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ കയ്യൂകയുടെ കുഞ്ഞുങ്ങളാണിത്. ഇപ്പൊ കണ്ടതിന്റെ കുഞ്ഞുങ്ങൾ ഇവരിപ്പോ അടുത്ത സെയിലിനുള്ള ടീമാണ്. സെയിലിനുള്ള ടീമാണ്. ഇവര് ഒന്നുകൂടെ വലുതാവണം. ഒരു രണ്ടാഴ്ചയും കഴിഞ്ഞ പ്രായത്തേക്ക് നമ്മൾ കൊടുക്കുക. നമ്മള് പക്കയൊക്കെ കൊടുക്കുള്ളൂ. എല്ലാ ലൈറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പറമ്പിലിറക്കി അവരെ ഹെൽത്ത് ഒക്കെ നോക്കിയതിന് ശേഷം കൊടുക്കുള്ളൂ. മണ്ണിലിറക്കിയതിന് ശേഷം ടാങ്ക് നിലവിലുണ്ട് ഇവിടെ. ആ നിലവിൽ കുഞ്ഞുങ്ങളുണ്ട്. ബ്രോ അപ്പൊ അടുത്തത് എന്താണ് ഐറ്റം? ഇത് കോൾഡക്ക് എന്ന് പറയും. കോൾഡക്ക്? ആ അതെ, വെറൈറ്റി ആയിട്ടുള്ള ഇത് നല്ല ഉണ്ടക്കൂട്ടനാണല്ലോ. എന്തോരം വലുതാവും? ഇവര് തന്നെ, ഇതാണ് അഡൾട്ട് സൈസ് ആണ്. ഇത് കുഞ്ഞല്ല, വലുതാണ്. അഡൾട്ട് സൈസ് ആണ്. വെള്ളം, വെള്ളത്തിന്റെ കളിയാണ് ഇവരെ മെയിൻ അട്രാക്റ്റീവ്. മെയിൻ ആയിട്ടുള്ള വെള്ളമാണ്. ഇവരുടെ കാലയിലൊക്കെ ഒരു റിംഗ് ഉണ്ടല്ലോ, അത് എന്താ സംഭവം? അത് നമ്മള് മെയില് ഫീമെയില് അതിന്റെ ഒരു ഇതാണ്. അതാണിത്. ഇത് ഏത് രാജ്യത്ത് നിന്നാണ്? ഇത് നമ്മള് ബെൽജിയം ആണ് ഇതിന്റെ നാറ്റീവ്. ഇപ്പൊ കേരളത്തിലായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളല്ല ഫസ്റ്റ് ചെയ്തത്, വേറെ ആൾക്കാരുണ്ട്. പക്ഷെ അധികമൊന്നും ആയിട്ടില്ല. ഇവര് തന്നെ മെയിൻ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ സൈസാണ്. സൈസ് വളരെ, എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക് ഡക്കിൽ പെട്ടത് ഒരു സൈസ് കുറഞ്ഞ, സൈസ് കുറഞ്ഞ ഒരു ഡക്കാണിത്. വീട്ടിലൊക്കെ വളർത്താൻ പറ്റിയ ഏറ്റവും മാത്രമല്ല നന്നായിട്ട് പെറ്റായിട്ട് നമുക്ക് നന്നായി ഇണങ്ങും. വരും കയ്യിലൊക്കെ എടുക്കാൻ പിടിക്കാം, അങ്ങനെ പിടിക്കാനും പറ്റും. ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. പക്ഷെ ഇവര് നല്ല രസമുണ്ട്, ഇവരെ ഹെഡ് കാണാനായിട്ടൊരു ഉണ്ടല്ലേ. ഇവരൊരു ടോയ് തന്നെ ഉണ്ട് ഈ വാട്ടർ ബേർഡിന്റെ, ഈ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാട്ട് കൊടുക്കുന്നത്. അതിന്റെ ഒരു കൂട്ടാണ് ഇവരെ ശരിക്ക് ശരിക്കിരിക്കുന്നത്. പിന്നെ ഇവർക്ക് വേറെ പ്രത്യേകം, ഇവര് തന്നെ അടയിരുന്ന് ഇവരെ കുഞ്ഞുങ്ങളെ നോക്കും, അങ്ങനത്തെ ഒരു കഴിവും കൂടെ ഉണ്ട് ഇവർക്ക്. അടയിരുന്ന് വിരിയിക്കും? വിരിയിക്കും. അപ്പൊ അതൊരു മറ്റുള്ള വിദേശികൾക്ക് അങ്ങനെ സാധാരണ ഉണ്ടാ കണ്ടിട്ടില്ല. നമ്മളിവിടെ വന്നപ്പോ തൊട്ട് ഇവര് നമ്മളെ ഫോളോ ചെയ്യണം. ഇത് എന്താ സംഭവം? ഇത് പോമറേനിയൻ ഗൂസ്.
ശരിക്കും നമ്മുടെ ഇവിടുത്തെ താറാവിന്റെ ഒരു മൂന്നാല് ഇരട്ടി വലിപ്പമുണ്ട്. വലിപ്പമുണ്ട് അല്ലേ? ഇവരെന്താ പോമറേനിയൻ ഗൂസ്? ഗൂസ് അയ്യാ. ഇവര് ഇതെന്താ ഇവിടെ നാലെണ്ണം ഉള്ള? ഇപ്പൊ ഇവര് നാലെണ്ണം ഉള്ളു. ഇവര് കുറച്ച് എക്സ്പെൻസീവ് ആണ്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ചുള്ളു ഈ ബ്രീഡ്. ഈ ബ്രീഡ് കേരളത്തിൽ ഒന്ന് രണ്ട് പേരിൽ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല സൈസാണ്. മറ്റു താറാവ് ഇതും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം നോക്കി. ഇതിപ്പോ ചേട്ടായി പരിചയമില്ലാത്ത ഒരാളാണോണ്ടാണ് അവര് മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ നല്ല അടുപ്പാണ്? ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ തന്നെ ഈ പട്ടി കുറച്ചോണ്ട് തന്നെ പുതിയ പുതിയ ആൾക്കാരെ കണ്ടുകഴിഞ്ഞാല് മറ്റുള്ള ഗൂസ് പോലെ തന്നെ ഇവരെ അറിയിക്കും. വീട്ടിലറിയിക്കും ഒരാൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ സെയിൽ ആയതാണോ? ഇതിപ്പോ നിലവിൽ സെയിൽ ചെയ്തിട്ടില്ല. നമ്മള് ഇവിടെ ബ്രീഡിംഗ് നല്ല പർപ്പസിൽ ഇട്ടിച്ചിരിക്കണ്. ഇതിന്റെ രാജ്യം ഏതാ? ഇവര് ജർമ്മനാണ്. ജർമ്മൻ? കഴുത്തിലെ ഫെദർ ഭയങ്കര പ്രത്യേകത തന്നെ, വെൽവെറ്റ് പോലെയാണ്. ഓക്കേ, പക്ഷെ കാണാൻ നല്ല രസമുണ്ട് അതിന്റെ. ഇത് നാല് പേരാണ്? പേരാണ്. അതൊരു രണ്ട് പേരാണ്? രണ്ട് പേരാണ്. ഇത് മെയിലാണ്, ആ നിൽക്കുന്നത് മെയിലാണ്. രണ്ട് ഫീമെയിലാണ്. ഈ രണ്ടും മെയിലും മറ്റേ ഫീമെയിലും. ഒരു ആറു മാസത്തിലൊക്കെ ഇവര് എഗ്ഗിങ്ങനെ കാണിച്ചു തുടങ്ങും. മീറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ ഒരു ഫൈറ്റ് ചെയ്യും. മീറ്റിംഗ് സമയത്ത് മെയിൽ, മീറ്റിംഗ് സമയത്ത് ഫീമെയിൽ. ചിലപ്പോ ആരംഭത്തിലൊക്കെ ഒരു ഫൈറ്റിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു ഗൂസൂറിന്റെ അതിനെ കാണിക്കാം. അവര് നല്ല ഫൈറ്റ് ചെയ്യും, പരസ്പരം നല്ല ഫൈറ്റ് ചെയ്യും. പിന്നെയാണ് അവര് മീറ്റിംഗ് തുടങ്ങുന്നത്. അപ്പൊ അതെ, ഇവിടെ വന്നപ്പോ നമ്മള് കണ്ട ഏറ്റവും ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് അല്ലേ? അതെ അതെ. നിങ്ങൾക്ക് ഇഷ്ടം ഇത് തന്നെ ആയിരിക്കും അല്ലേ? ഏറ്റവും കൂടുതൽ കെയറിങ്ങും കൂടുതലും ഒക്കെ ഇവർക്ക് തന്നെ കൊടുക്കുന്നത്. ഇവരെന്താണ് ഐറ്റം? ഇവര് സെബാസ്റ്റപോൾ ഗീസ് എന്നാണ് ഇവരെ ബ്രീഡിന്റെ നെയിം. സെബാസ്റ്റപോൾ ഗീസ്. ഗീസ്? ഓ, വെറൈറ്റി പേരാണ്. ഇത് എവിടെയാണ്? ഇവര് യൂറോപ്പിലാണ് ഇവരെ മെയിൻ ഇത് കണ്ടിട്ടുള്ളത്. യൂറോപ്പിൽ? യൂറോപ്പിൽ തന്നെയാണ് കൂടുതലും അവരെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ ബ്രീഡിങ്ങോ ഇന്ത്യയിൽ അങ്ങനെ അവൈലബിലിറ്റിയും കണ്ടിട്ടില്ല നമുക്ക്. ഇത് ഇതിപ്പോ മെയിലും ഫീമെയിലും അല്ലേ? അതെ, ഒരു പെയറാണ്. അവരെ കാണുമ്പോ തന്നെ അറിയാം, അവരുടെ മുഖത്ത് നോക്കിയാൽ ആണിന്റെയും പെണ്ണിനെയും കാണാൻ പറ്റുന്നത്. നോക്കി, ഒരാള് നല്ല സൈസും ഉണ്ടാവും. സൈസാണ് ആണ്, മറ്റേത് ഫീമെയില്. പിന്നെ ഇപ്പൊ മോൾട്ടിങ് സ്റ്റേജ് ആണ്. അവരെ ഇനി ഫെദർ പോയിട്ട് ഒന്നുകൂടെ വരാനുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഫെദർ ആവും. തൂങ്ങിക്കിടക്കണ നല്ല രസമുണ്ട് ഫെദർ കാണാൻ. അത് തന്നെയാണ് ഇവരെ മെയിൻ അട്രാക്ഷൻ. ഇതൊക്കെ നല്ല വില ആയിരിക്കും അല്ലേ? ആ, ഇപ്പൊ ഫാമിലി ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് കോസ്റ്റ്ലി അവർക്കാണ്. ടോപ്പ് സാധനമാണ്. ഇവിടെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഇതാണ് കേട്ടോ. ഇവരിപ്പോ എത്ര പ്രായമായി കാണും? ഇവരിപ്പോ ഒരു വയസ്സ് ആയിട്ടുള്ളൂ. ഒരു വയസ്സ്? ഒരു വയസ്സ്. അപ്പൊ അടുത്തതേ നമ്മുടെ ഇവിടെ ഇത് കൊറേ കുഞ്ഞുങ്ങളാണോ ഇത്? ആ, കുഞ്ഞുങ്ങളല്ല, തീരെ കുഞ്ഞുങ്ങളല്ല, ഒരു സെമി അഡൾട്ട് എന്നൊക്കെ പറയാം. ഇത്രയൊക്കെ വലുതാവുള്ളു. ആ, ഇപ്പൊ നമ്മള് അഡൾട്ടിനെ കണ്ടല്ലോ, ആ ഒരു സൈസ് ഒക്കെ തന്നെ വരും. ഇവരെ പോലത്തെ? ആ, അത് ഒരു പ്യുവർ വൈറ്റ് ആണ്. ഇവര് നമ്മള് കളർ ചൂസ് ചെയ്ത് നമ്മൾ എടുത്തതാ. വേറെ കളറ് അങ്ങനെ കളർ അധികം കണ്ടിട്ടില്ല കേരളത്തിലായിട്ടും. ഇതൊരു കിളികളെയൊക്കെ പോലെ ഒരു ഷേപ്പ് ഒക്കെ. ഇത്ര വലുതാവുള്ളല്ലേ? ആ, കുറച്ചുകൂടെ ഇതുണ്ടാവും. പക്ഷെ ഏറെക്കുറൊക്കെ ഈ പ്രായം. അപ്പൊ ആ ഒരു വലുപ്പമായിരിക്കും. ഇതിപ്പോ എത്ര മാസമായി? ഇതിപ്പോ ഒരു 4 to 5 months അതിന്റെ ഇടയിൽ. ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്? അത് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതെ, ഓടി പോകുന്ന നോക്കി എല്ലാവരും. നല്ല രസമുണ്ട്. കൂട്ടായിട്ടാ നടക്കണേ അല്ലേ? അതെ, ഇവർക്ക് അതാ ഇഷ്ടം തോന്നുന്നല്ലേ. ഇവര് പിന്നെ ഒരാളെ കാണാൻ കഴിഞ്ഞാല് ഇതാണ് അവരുടെ ഭംഗി. വൈറ്റ് ആണെന്നോട് ക്യൂട്ട്. പക്ഷെ ആൾക്കാർക്കും ഇത് പല കളറിനനുസരിച്ച് ഇഷ്ടം. ചിലക്ക് നല്ല അട്രാക്റ്റീവ് ആയ കളർ വേറെയുണ്ട്. ഗ്രേവി ഒക്കെ പോകാറുണ്ട്? അതെ അതെ. ബ്രോ, അത് അപ്പതേ നമ്മൾ ഇവിടെ കേറിയിട്ടുണ്ട്. ഇവിടെ ഒന്നും കാണാനില്ല, പക്ഷെ അവിടെയാണ് ആള് നിക്കണല്ലേ. ചെഞ്ചു അമ്മോ, ഇതെന്താ ഇത്രയും ലോക്കാക്കി ഒക്കെ കിട്ടേക്കുന്ന? ഇത് പറന്നു പോകും. പറന്നു പോകും? പറന്നു പോകും. പറക്കണ താറാവ്? ചെയ്യാൻ പറ്റില്ല. എന്റെ അമ്മ, ഇതിനെ കാണാൻ നല്ല രസമുണ്ടല്ലോ. വുഡക്ക് എന്നാണ് പേര്. പിന്നെ കരോളീന അടക്കുന്നും പറയും. ഇത് കൊത്തുവോ? ഇല്ല, പേടിയാണ്. നമ്മള് ഒരു സെമി അഡൾട്ട് ആണ്. ഇനി ഫെദർ വരാണ്ട് കളർ വരാണ്ട്. മെയിൽ ഫീമെയിൽ അല്ലേ? ആ, അത് നമ്മുടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് മെയിലാണ്. തലയിലൊക്കെ ഇതൊക്കെ ഒരു വേറെ സൗണ്ട് അല്ലേ? ആ, സൗണ്ട് വേറെയാണ്. ഇതുപോലത്തെ താറാവിനൊക്കെ ആദ്യമായിട്ട് കാണുക കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഓടിപ്പോ. പേടിയാണോ? അല്ലേ, ഭയങ്കര പേടിയാണ്. അതാണ്. ഇവർ രണ്ടുപേരുള്ളോ? ആ, ഒരൊറ്റ പേരുള്ളൂ. ഒറ്റ പേരുള്ളൂ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കളക്ട് ചെയ്ത് വരലും കിട്ടലൊക്കെ. വർഷത്തിൽ ചിലപ്പോ മാക്സിമം രണ്ട് പ്രാവശ്യം എഗ് ചെയ്യുള്ളൂ. അപ്പൊ അതെ, അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ഇതേതാ ബ്രോ? മാക്പി ഡക്ക് എന്ന് പറയും. മാക്പി? മാക്പി, മാക്പി. അപ്പൊ അതെ, മാക്പി ഡക്കിനെ കാണാൻ വേണ്ടി പോവാണ്. എല്ലാത്തിനും ഓരോ പ്രത്യേകതയൊക്കെ ഉണ്ട്. ഇവരുടെ പ്രത്യേകത എന്താ? ഇവര് മെയിൻ ആയിട്ട് ഇവർ നന്നായി ഫ്ലൈ ചെയ്യും. പറക്കും? തിരിച്ചു വരുവോ? നമ്മൾ പറത്തി കഴിഞ്ഞാൽ പോയിട്ട് തിരിച്ചു വരും. ദേ പറഞ്ഞു എടുത്തോട്ടാ. പറക്കാൻ പോണോ? എടുത്തു. ആ, അങ്ങനെ പറന്നു പോവല്ലേ. അതാണ് അവരെ മെയിൻ പ്രത്യേകത. പിന്നെ പറഞ്ഞാൽ ഇവര് നമ്മളായിട്ട് ടേമഡായി. അവർ ആ ഒരു എഗ്ഗിങ്ങും അവരെന്നെ അടയിരിക്കും. അങ്ങനത്തെ പ്രത്യേകത ഉണ്ട് അവർക്ക്.
പിന്നെ പറന്നു പോയാൽ ദൂരെ പറക്കും, ഇതൊന്നുമല്ല, നല്ല ദൂരെ പറന്നു പോയിട്ട് ഹൈറ്റിൽ പറന്നു പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. തിരിച്ചു വരും. അതിന്റെ വലുതാണ്, അത് മെയിലാണ്, അത് മെയിൽ സൈസ് ഉണ്ടാവും. പിന്നെ ഫീമെയിൽ ആണ്. ഇതിവിടെ മുട്ടയൊക്കെ ഇടാറുണ്ടോ? അവര് മുട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ വിദേശി ആയതുകൊണ്ട് മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ളത്, നമ്മള് റെഡിയാക്കി എടുക്കുന്നു. റെഡിയാക്കി എടുക്കുന്നുള്ളു. കൈയിരിക്കണ എന്ത് മുട്ടയൊക്കെയാണ്? ഇത് സാധാ നോർമൽ താറാവിന്റെ മുട്ടയാണ്. ഇത് നമ്മുടെ സാധാ താറാവിന്റെ മുട്ട. ഇത് കൈയുടെ മുട്ട. കൈയുടെ മുട്ടയിൽ ഏറ്റവും നോർമൽ കളറുള്ളത് പച്ച കളർന്ന ഒരു ലൈറ്റ് ഗ്രീനിഷ് ബ്ലൂ. ഗ്രീനിഷ് ബ്ലൂ. സൈസ് ഇതിന് കൊച്ചുകൂടെ വലിപ്പം വെക്കും. ഇന്ന് കിട്ടിയ മുട്ടയില് ഇതാണ്, മറ്റേ നിലന്ന കിട്ടിയ മുട്ടയിലൊക്കെ നമ്മൾ ഇന്ന് ഇങ്കുവരിലേക്ക് കയറ്റി കയറ്റി. ഇന്ന് ജസ്റ്റ് കിട്ടിയ ഒരു മുട്ടയാണ് ഇത്. ആ ഒരു കളർ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇത് ഗ്രീനിഷ് ബ്ലൂ ആണ്. ചില സമയത്ത് ഇതിന്റെ കളർ മാറുമല്ലേ? അഞ്ച് കളറൊക്കെ ഉണ്ടോ? അഞ്ച് മുട്ട ഉണ്ടെങ്കിൽ അഞ്ചു ചിലപ്പോ അഞ്ച് കളർ ആയിരിക്കും. മുട്ടൊക്കെ അഞ്ച് അഞ്ച് കളർ. നമ്മൾ നല്ല ബ്ലാക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു നല്ല ബ്ലാക്ക് കിട്ടും. നമ്മൾ ചേട്ടയുടെ വരവ് മുൻകൂട്ടി അറിയിച്ചു നമ്മൾ മാറ്റി വെച്ചിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ മറ്റേ സാധാ ക്രീമും കിട്ടും. അങ്ങനെ കിട്ടും. ഇതൊക്കെ എന്ത് താറാവ്? മോസ്കോവിയാണ്. മോസ്കോവി. ഇവർക്കൊക്കെ എങ്ങനെയാണ്? മോസ്കോവിയാണ്. സെപ്പറേറ്റ് ചെയ്തിട്ട് വളർത്തി മോസ്കോവിനെ. ശരിക്കും വാത്താന്ന് നമ്മൾ സാധാ ഗൂസ് ആണ്, നോർമൽ ഗൂസിനാണ് വാത്ത എന്നാണ് പറഞ്ഞത്. ഈ ചൈനീസ് ഗൂസ് നമ്മളിവിടെ സുലഭമായി കാണുന്നുണ്ട്. ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ളത്. ആ ഇതില് മോസ്കോവി എന്തിനെപ്പറ്റി പൈഡ് ബ്രോൺസ്, ഇതിൽ ലാവൻഡർ മോസ്കോവി. ലാവൻഡർ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കണത്, നമുക്ക് ലൈനേജ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ ഇവിടെ അങ്കോണ എന്നൊരു വീട് ഡക്ക് ഉണ്ട്. ഇതും കൊള്ളാലോ, വെറൈറ്റി ആണ്. അശ്കരെ അങ്കോ അങ്കോണ അങ്കോണ അല്ലേ? ആ ബ്രോ, ബ്രോയുടെ പേരെന്താ? എന്റെ പേര് സുറൂർ. സുറൂർ. ആ ബ്രോയുടെ പേരെന്താ? എന്റെ പേര് അഷ്കർ. ഓക്കെ, അപ്പൊ നിങ്ങള് ചേട്ടാനിയന്മാരൊക്കെ കൂടി ചേർന്നാണ് ഈ ഫാം നടത്തുന്നത്. അതെ അതെ. പിന്നെ നമുക്കൊരു ജ്യേഷ്ഠൻ കൂടെ ഉണ്ട്, ആള് അബുദാബിയിലാണ്. ആളാണ് ഈ ഫാമിന്റെ ബ്രെയിൻ സെറ്റപ്പ് എല്ലാം ചെയ്ത് അബുദാബിയിലാണ്. അബുദാബിയിലാണ്. ആളുടെ പേരെന്താ? ആളുടെ പേര് ഷബീർ. ഷബീർ. അപ്പൊ അവിടെ കുഞ്ഞുങ്ങളുടെ കുളി കാണാം അല്ലേ? ആ അവര് കുളിയല്ലേ? ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഏറ്റവും ഹാപ്പി ഇതാണല്ലേ? പിന്നെ അവർക്ക് വെള്ളം കിട്ടി കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട. അപ്പൊ അത്ര നല്ല നമ്മളല്ല ഫ്രഷ് ആയിട്ടല്ലേ വെള്ളം ഇങ്ങനെ കൊടുക്കുന്നത്. അതിലൊരു വെറൈറ്റി താറാവ് ഉണ്ട്. എന്റെ പേരന്റ് ഷോക്ക് നമ്മൾ കാണിക്കും, പുറത്ത് നിലവിൽ പുറത്ത് വിടാത്തതാണ്. ബ്രോ, അപ്പൊ ഇത് എന്തിന്റെ കുളിയാണ്? മാക്പി. മാക്പി ഡക്ക്. മാക്പി ഡക്കിന്റെ കുളിയാണ് ഇവ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവര് പറക്കുന്ന കാര്യത്തിൽ ഭയങ്കര മിടുക്കന്മാരാ. മറ്റുള്ള താറാവിനെ അപേക്ഷിച്ച് പറന്നു പോയാലും തിരിച്ചു വരും. ഇവരുടെ കുളി കാണാൻ രസമുണ്ട്. ഫുള്ള് അടിച്ച് അഴുക്കൊക്കെ കളഞ്ഞ് നിങ്ങള് ക്ലീൻ ചെയ്യണ്ട, അവര് അടിച്ചു കൊടുത്താൽ മതി. നമ്മള് കൂടുതൽ കെയർ ചെയ്ത് നിന്നാലേ പ്രശ്നമുള്ളൂ. അവരിപ്പോ എത്ര മോശപ്പെട്ട സാഹചര്യത്തിൽ മഴക്കാലത്തായാലും പോലും അവര് ശരീരം അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടോ? ഭയങ്കര ആകത്തിൽ ഉഷാറാ. ഇത് നമ്മളെ ഇവിടുത്തെ സ്റ്റാഫാണ്, ഓളിനോളാണ്. എല്ലാ നമുക്ക് എല്ലാ കാര്യങ്ങളും പുള്ളിയാണ് ഇവിടെ ചെയ്യല്, റെഡിയാക്കുന്ന ആളാണ്. പേരെന്താ പുള്ളിടാ? മുഹറം എന്നാണ് പുള്ളിയുടെ പേര്. ഇവിടെ അസ്സാമാണ്. അസ്സാംകാരനാണ്. വൈ ഹൈ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫാം അല്ലേ? ഫുള്ളായിട്ടുള്ള കാഴ്ചയാണ് ഈ ഒരു ഫാമിന്റെ. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഫാം? ഇത് ചാവക്കാട് പൊന്നാനി റൂട്ട്, തൃശ്ശൂർ ജില്ല. ആ സ്ഥലം എവിടെ? അണ്ടത്തോട് പെരിയമ്പലം. പെരിയമ്പലം. ഏത് ജില്ല? തൃശ്ശൂർ. തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ല. മലപ്പുറം ജില്ലയുടെ ബോർഡറാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ പോയ മലപ്പുറം ജില്ല. ഇത് പറയണെന്നില്ല, ചാവക്കാട് ടു പൊന്നാനിയുടെ നടുവിലാണ് നമ്മുടെ സ്ഥലം നിൽക്കുന്നത്. ഈ ഫാമിന്റെ പേരെന്താ? ബോസം ഫാം. ബോസം ഫാം. അപ്പൊ ഇതുപോലുള്ള താറാവുകൾ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തം താറാവുകളൊക്കെ വേണമെങ്കിൽ ബ്രോയിനെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. നമ്പർ കൊടുത്തേക്കട്ടെ. പിന്നെ ഓക്കെ ഓക്കെ ശരി എന്നാൽ. ഓക്കെ.